പ്രധാനപ്പെട്ട ഒരു അബദ്ധം അയാൾ പറയുന്നത്. ഏതാനും ചിലത് കൂടി നമുക്ക് സംസാരിക്കണം. അയാൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട അബദ്ധം, ഖുർആനിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ബൈബിൾ വായിച്ചുകൊണ്ട് അത് ശരിപ്പെടുത്തണം. ഇങ്ങനെ ഒരു ഖുർആനും പറഞ്ഞിട്ടില്ല, നമുക്കത് വിശകലനം ചെയ്യാം. പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ ഖുർആൻ തുറന്നപ്പോ കണ്ട വചനം ഖുർആനിന്റെ 10:94 വാക്യം എന്താ പറയുന്നറിയോ? ഇൻ കുന്തും ഫീ ശക്കിം മിമ്മാ അൻസൽനാ ഇലൈക ഫസ്അലില്ലദീന യഖ്റഊന അൽകിതാബ മിൻ ഖബ്ലിക ലഖദ് ജാഅക അൽഹഖ് ഫലാ തകൂനന്ന മിനൽ മുംതരീൻ. ഞാൻ നിനക്ക് തന്നിരിക്കുന്ന ഈ ഖുർആനിനകത്ത് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നീ പോയി ബൈബിൾ വായിക്കുക, അപ്പോൾ നിന്റെ സംശയം തീരും എന്ന്. ഞാൻ ഇറക്കിയ ഖുർആനിൽ നിനക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ബൈബിൾ പോയി വായിക്കുക, നിന്റെ സംശയം തീരും. ഏതാണ് ഈ ബൈബിൾ? നമുക്ക് കുറച്ച് കൂടുതൽ പറയേണ്ടി വരും. ചുരുക്കി മാത്രം ഞാൻ പറയാം, ബൈബിൾ പുതിയ നിയമത്തിലെ ഒന്നാമത്തെ പുസ്തകമായിട്ട് ഇപ്പോൾ രേഖപ്പെട്ട് കാണുന്നത് മത്തായിയുടെ സുവിശേഷമാണ്. അത് എന്ന് വിരച്ചു എന്നതിനെ കുറിച്ച് ക്രൈസ്തവർ പരമാവധി അടുപ്പിച്ചു പറഞ്ഞാൽ തന്നെ 37 AD. അതായത് യേശുവിന്റെ കുരിശുമരണ സംഭവം, ഇവരുടെ ഭാഷയിൽ യേശുവിന്റെ കുരിശുമരണ സംഭവം കഴിഞ്ഞ് 30 കഴിഞ്ഞിട്ടാണ് മത്തായി അയാളുടെ സുവിശേഷം എഴുതുന്നത്. 4 സുവിശേഷം യോഹന്നാന്റേതാണ്. യോഹന്നാൻ അയാളുടെ ബൈബിൾ എഴുതുന്നത് 90 അല്ലെങ്കിൽ 110 എന്ന് വെച്ചാൽ യേശുവിന്റെ കുരിശു സംഭവത്തിന്റെ 100 കഴിഞ്ഞിട്ടാണ് യോഹന്നാൻ അയാളുടെ പുസ്തകം എഴുതുന്നത്. ഏറ്റവും അടുത്തു കിടക്കുന്ന മത്തായി സുവിശേഷം വരെ ഏകദേശം 40 കഴിഞ്ഞിട്ടാണ് എഴുതപ്പെട്ടിട്ടുള്ളത്. ഇതാണോ പരിശുദ്ധ ഇഞ്ചിയിൽ? ഖുർആനിൽ ഇഞ്ചീലിനെ കുറിച്ച് പറയുന്നിടത്തൊക്കെ ഈസാനബിക്കുനാം ഇഞ്ചീലിനെ നൽകി. നേരത്തെ നമ്മുടെ ഫാദർ തന്നെ ദുർവ്യാഖ്യാനം ചെയ്തല്ലോ, ഇഞ്ചീലിനെ പഠിപ്പിച്ചു കൊടുത്തു. ഈസാനബിയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന അദ്ദേഹം പ്രബോധനം ചെയ്തിരുന്ന ബൈബിളിൽ തന്നെ യേശു ക്രിസ്തു സുവിശേഷം പ്രസംഗിച്ചു നടന്നു എന്ന് പരാമർശിക്കുന്ന ആ സാധനമാണ് ഇഞ്ചീൽ. ഈ സാധനമാണ് ഇഞ്ചീൽ. ഈസാനബിയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഈസാനബി ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തിരുന്ന ആ സാധനം. നേരെ മറിച്ച് ബൈബിളിലെ മത്തായി സുവിശേഷമോ ഏറ്റവും പ്രാചീനമായ മത്തായി സുവിശേഷം വരെ 37 രചിക്കപ്പെടുന്നത്. പിന്നെ ഈ ബൈബിൾ വായിക്കണമെന്നാണോ ഖുർആൻ പറയുന്നത്? ഒരിക്കലുമല്ല. മറ്റു പലതും നമ്മൾ പറയേണ്ടി വരും. ബൈബിളിൽ 14 എഴുതിയത് യേശുവിനെയും അദ്ദേഹത്തിന്റെ മതത്തെയും അദ്ദേഹത്തിന്റെ വേദത്തെയും കുഴപ്പിക്കാൻ വേണ്ടി കലക്കാൻ വേണ്ടി വന്ന വിശുദ്ധ പൗരോസാണ്. അയാൾ അയാളുടെ ശ്ലീഹാധികാരം സമർപ്പിക്കാൻ വേണ്ടി പലർക്കും എഴുതിയ കത്തുകൾ 14 സ്ഥാനം പിടിച്ചിരിക്കുന്നു. ഡി ബാബു പോള് തന്നെ പറയുന്നത് കാണാം, വിശുദ്ധ വേദത്തിൽ 27 പുതിയ നിയമമുള്ളത്, അതെല്ലാ സഭയും ഒത്തുവന്നിട്ടുണ്ട്. നേരെ മറിച്ച് പഴയ നിയമം 66 40 39 തർക്കമുണ്ട്, പലതും ഒഴിവാക്കിയിട്ടുണ്ട്. എന്തിനത് ഒഴിവാക്കി എന്നതിനെ കുറിച്ച് കൃത്യമായ ന്യായീകരണമില്ല. നമുക്ക് പറ്റും, നമുക്ക് പറയാൻ പറ്റും അവർ എന്തിനൊഴിവാക്കി. അവർ ഈ പറയുന്ന ദൈവമായ യേശുവിനെ സമർപ്പിക്കാത്തതെല്ലാം അവർ ഒഴിവാക്കി. ഇങ്ങനെയുണ്ടായിട്ടുള്ള പിന്നെയും പല പല തിരുത്തലും നടന്നിട്ടുള്ള വൈരുദ്ധ്യം തന്നെ പറയുന്ന മത്തായി സുവിശേഷത്തിൽ യേശുവിനെ ഒത്തിക്കൊടുത്ത യൂദാസ് മരണപ്പെടുന്നത് കെട്ടിത്തൂങ്ങിക്കൊണ്ട് ആത്മഹത്യ ചെയ്യുകയാണ്. എന്നാൽ 5 അപ്പോസ്തല പ്രവർത്തികളുടെ 1:18 അയാൾ യേശുവിനെ ഒച്ചിക്കൊടുത്തത് കൊണ്ട് കിട്ടിയതായ പൈസ കൊണ്ട് ഒരു സ്ഥലം വാങ്ങുകയും ആ സ്ഥലത്ത് വീണ് കുടല് പുറത്തു ചാടി മരണപ്പെട്ടു എന്നാണ്. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ അദ്ദേഹത്തോടൊപ്പം ക്രൂശിക്കപ്പെട്ട ആളുകളിൽപ്പെട്ട ഒരാൾ ഇയാളോട് പരിഹസിച്ചു എന്നാണ്. എന്നാൽ മറ്റ് 2 സുവിശേഷങ്ങളിലുള്ളത് 2 ഒരുപോലെ പരിഹസിച്ചു എന്നാണ്. ഇങ്ങനെയുള്ള സഭ്യതയ്ക്ക് നിരക്കാത്ത ഉത്തമഗീതം യെശയ്യാവിന്റെ 32 ഒക്കെയുള്ള ഈ ബൈബിളിനെ കുറിച്ചാണോ അത് വായിച്ചു നോക്കൂ എന്ന് പറഞ്ഞത്? ഒരിക്കലുമല്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സംശയമുണ്ടായതുകൊണ്ട് കൽപ്പിക്കുകയുമല്ല അത്, മറിച്ച് ഈ വേദത്തിൽ ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ യഥാർത്ഥ രൂപത്തിൽ തൗറാത്ത് പഠിച്ചിട്ടുള്ള, ഇഞ്ചീൽ പഠിച്ചിട്ടുള്ള, വറഖത്ത് ബിനു നൗഫലിനെ പോലെയുള്ള ആളുകളോട് ചോദിച്ചു നോക്കുക. അദ്ദേഹം പറഞ്ഞല്ലോ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
കടന്നു വരുന്ന സന്ദർഭത്തിൽ ഒരു ശക്തനായ യുവാവായി ഞാൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ ആദ്യമായി വിശ്വസിക്കുക ഞാനായിരിക്കും. അങ്ങനെ വേദത്തിൽ അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ കേട്ട് പല പല പുരോഹിതന്മാരും ഇസ്ലാമിലേക്ക് വന്നു. പല പുരോഹിതന്മാരുടെയും വാക്ക് കേട്ടും പല ആളുകളും ഇസ്ലാമിലേക്ക് വന്നു. മഹാനായ ത്വൽഹ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആളുകളൊക്കെ ബഹീറയെ പോലുള്ള പുരോഹിതന്മാരുടെ വാക്ക് കേട്ടാണ് ഇസ്ലാമിലേക്ക് വന്നത്. അങ്ങനെ വേദത്തെ കുറിച്ച് പഠിച്ചിട്ടുള്ള ആളുകളോട് എന്താണ് പ്രവാചകത്വം, എന്താണ് ദൈവസങ്കല്പം, അതൊക്കെ മുഹമ്മദ് നബി പറയുന്നത് തന്നെയല്ലേ എന്ന് ഏതെങ്കിലും ജൂതനോ ക്രൈസ്തവനോ സംശയമുണ്ടെങ്കിൽ പോയി ചോദിക്കണമെന്ന് പറഞ്ഞതിനെയാണ് ഈ അബദ്ധ സുവിശേഷത്തിന്റെ മേലിലേക്ക് നമ്മുടെ ഫാദർ സുലൈമാൻ ചേർത്തി പറയുന്നത്. ഇതൊക്കെ ഏതൊരു ദൈവമാണ് ഫാദറിനെ കൊണ്ട് പറയിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും ദൈവത്തെ പരീക്ഷിക്കുന്ന സാത്താനായിരിക്കും. യാക്കോബുമായിട്ട് ദൈവം തമ്പുരാൻ ഗുസ്തി പിടിക്കുന്നത് ബൈബിളിലുണ്ട്. ദൈവം തമ്പുരാൻ ഗുസ്തി പിടിക്കുകയാണ്. യബ്ബോക്ക് കടവ് കടന്നുകൊണ്ട് യാക്കോബ് കുടുംബസമേതം ഇങ്ങനെ വരുന്നത് ദൈവം കേട്ടു. ആരാണത് എന്ന് ദൈവം ചോദിച്ചപ്പോൾ ഞാനാണ് എന്ന് യാക്കോബ് ഉത്തരം കൊടുത്തു. തുടങ്ങാണ്, തല്ല് തുടങ്ങാണ്. അങ്ങനെ ദൈവം യാക്കോബുമായി മൽപ്പിടുത്തം നടത്തി. ദൈവത്തിന് യാക്കോബിനെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല. ഉഷസ്സുയരുവോളം, സൂര്യൻ ഉദിച്ചു പൊങ്ങുവോളം ആ തല്ല് തുടർന്നു. അവസാനം ദൈവത്തോട് തല്ലുകൂടി വിജയിച്ച കാരണത്താൽ ഇനി മുതൽ നിന്റെ പേര് ഇസ്രായേൽ എന്നായിരിക്കട്ടെ എന്ന് പറയുന്നത് ബൈബിളിലുണ്ട്. ഇതാണ് അവരുടെ ദൈവം. രോഗം മാറ്റും, എല്ലാം ശരിയാക്കും, ആ ദൈവത്തിൽ വിശ്വസിച്ചത് കൊണ്ട് എനിക്കൊരു അഡ്രസ്സായി എന്നൊക്കെ നമ്മളെ സുലൈമാൻ ഫാദർ കരഞ്ഞു പറയുന്ന ദൈവത്തിന്റെ കഥയാണത്. കുറച്ച് തൻ്റെ ഇടവും കുറച്ച് ആരോഗ്യമൊക്കെ ഉള്ള ഒരാൾ മൈക്കിടൈസൺ ഇവാൻഡിൽ ഹോളിഫീൽഡൊക്കെ ഒന്ന് ഇങ്ങനെ മാഷറിക്ക് ചെന്ന് കഴിഞ്ഞാൽ അയാളോട് നരകത്തിലേക്ക് പോകാൻ വേണ്ടി വിശുദ്ധ പത്രോസ് പറയുമ്പോൾ എങ്ങോട്ട് പോവേണ്ടി നിന്ന് ഒരു ചോദ്യം കണ്ണുരുട്ടി ഹോളിഫീൽഡ് ചോദിച്ചാൽ ഒറ്റയിടിക്ക് 2 സെക്കൻഡ് കൊണ്ട് എതിരാളിയെ കളത്തിൽ വീഴ്ത്തുന്ന മൈക്കിടൈസൺ ചോദിച്ചാൽ എന്ത് ചെയ്യും ഈ ദൈവം, എന്ത് ചെയ്യും ഈ ദൈവം? ആലോചിച്ച് നോക്കുക. ഞാനും ഫാദറിനെ ഉദ്ധരിക്കാം. ഏതെങ്കിലും വ്യത്യസ്ത മതക്കാരുണ്ടെങ്കിൽ അവരുടെ വികാരം വ്രണപ്പെടുത്താനല്ല പറയുന്നത്, ഞാൻ എൻ്റെ മനസ്സ് തുറക്കുകയാണ്, ഒപ്പം ബൈബിളും തുറക്കുകയാണ്. മനസ്സ് തുറക്കുകയാണ്, ബൈബിളും തുറക്കുകയാണ്. ഒരു ശക്തനായ ആൾ പോയിട്ട് ഞാൻ എങ്ങോട്ട് പോകണമെന്ന് കണ്ണുരുട്ടി ചോദിച്ചാൽ ഈ ദൈവം എന്ത് ചെയ്യും? നിങ്ങൾക്ക് ഇഷ്ടമുള്ളടത്ത് പോയിക്കോ, നിന്റെ ചോയ്സാണ്, അതൊന്ന് പറയേണ്ടി വരും. ഈ ദൈവത്തെ വിശ്വസിക്കണമോ സർവശക്തനായ ദൈവത്തെ വിശ്വസിക്കണമോ, അതാണ് എന്റെ ചോദ്യം. നേരത്തെ ഫാദർ ചോദിക്കുന്നുണ്ടല്ലോ, ജീവിച്ചിരിക്കുന്ന യേശുവിനെ വിശ്വസിക്കണമോ മരിച്ചുപോയ മുഹമ്മദിനെ വിശ്വസിക്കണമോ, അതാണ് അയാളുടെ ചോദ്യം. യാക്കോബിനോട് തല്ലുകൂടി പരാജയപ്പെടുന്ന ശക്തിരഹിതനായ ദൈവത്തെ വിശ്വസിക്കണമോ അതോ സർവശക്തനായ എല്ലാം സൃഷ്ടിച്ചു പരിപാലിക്കുന്ന റബ്ബുൽ ആലമീനായ തമ്പുരാനെ വിശ്വസിക്കണമോ? അതാണ് വിശ്വാസികൾ സുലൈമാൻ ഫാദറിനോട് നടത്തുന്ന ചോദ്യം. ഇതാണ് ബൈബിൾ വായിക്കാൻ പറഞ്ഞതിന്റെ രഹസ്യം. കുറെ ചെറുപ്പക്കാർ അതിലൊരു സംശയമായിരിക്കുന്നു. പലരും എന്നെയൊക്കെ ഫോണിൽ വിളിച്ചു, അല്ല ബൈബിൾ വായിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പൊ ബൈബിൾ വായിച്ചാൽ ഈ സംശയമൊക്കെ തീരുന്നു സുലൈമാൻ ഫാദർ പറയുന്നുണ്ടല്ലോ. പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, തെറ്റിദ്ധരിക്കരുത്. ഈ അബദ്ധ പ്രഘോഷണങ്ങളെയല്ല ഖുർആൻ വായിക്കാൻ പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഈസാനബിക്ക് ഇറങ്ങിയതായ പരിശുദ്ധ ഇഞ്ചീലിനെയാണ് ഖുർആൻ വായിക്കാൻ പറഞ്ഞത്, അല്ലെങ്കിൽ വേദക്കാരോട് ചോദിക്കാൻ പറയുന്നത്. ഈസാനബിയുടെ കുരിശ് സംഭവത്തിന്റെ 37 വർഷം കഴിഞ്ഞിട്ട് രചന തുടങ്ങിയ മത്തായിയെയല്ല, 90 or 110 വർഷം കഴിഞ്ഞിട്ട് രചന തുടങ്ങിയ യോഹന്നാനെയല്ല, അതിന്റെ ഇടയിലും ബാക്കിലുമായിട്ട് രചിക്കപ്പെട്ട മറ്റ് സുവിശേഷങ്ങളെയല്ല. ഖുർആന്റെ പേരിൽ എത്ര പച്ചയായിട്ടാണ് ഇയാൾ കളവ് പറയുന്നത്! ഒരൊറ്റ കാര്യം ഞാൻ കേൾപ്പിക്കാം, എത്ര വ്യക്തമായ കളവാണ് ഈ മനുഷ്യൻ പറയുന്നത് എന്ന് നമുക്കൊന്ന് കേൾക്കാം. അച്ഛൻ വന്നിട്ട് ഒരു വചനം വായിച്ച് അതിന് വ്യാഖ്യാനം കൊടുത്തു. ആ വ്യാഖ്യാനം എന്റെ ഹൃദയത്തെ വല്ലാതെ സ്വാധീനിച്ചു. കാരണം മുസ്ലിങ്ങളുടെ ഖുർആനിലെ എല്ലാ അധ്യായങ്ങളിലും അള്ളാഹു പറയുന്നത് ഇങ്ങനെയാണ്, വഇബാദു റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗന. ഓ മനുഷ്യരെ, നിങ്ങളെല്ലാവരും എന്റെ അടിമകളാണ്, ഞാൻ നിങ്ങളുടെ യജമാനനാണ്, ഞാൻ പറയുന്നത് നിങ്ങൾ അനുസരിക്കുന്നില്ലെങ്കിൽ നിങ്ങളെ ഞാൻ ശിക്ഷിക്കും. അള്ളാഹു പറയാണ് ഞാൻ അവന്റെ അടിമയാണ്, അവൻ എന്റെ യജമാനനാണ്. അടിമയ്ക്ക് യജമാനനെ സ്നേഹിക്കാൻ പറ്റിയല്ല, യജമാനന് അടിമയെ സ്നേഹിക്കാൻ പറ്റിയല്ല. എന്നെ ഒരാൾ അടിമ എന്ന് വിളിക്കുന്നത് എനിക്കങ്ങ് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അതുകൊണ്ട് എന്നെ അടിമ എന്ന് വിളിക്കുന്ന ഒരു ദൈവത്തെ എനിക്കങ്ങ് സ്വീകരിക്കാൻ പറ്റുന്നില്ല. മറിച്ച്
എന്നെ മകനെ എന്ന് വിളിക്കുന്ന യേശുവിനെ എനിക്ക് എളുപ്പമായി സ്വീകരിക്കാൻ സാധിച്ചു. പരിശുദ്ധ ഖുർആനിലെ എല്ലാ അധ്യായങ്ങളിലും അല്ലാഹു പറയുന്നത് എന്താണ്? ഇബാദുർ റഹ്മാൻ. പരിശുദ്ധ ഖുർആനിലെ 25 അധ്യായം സൂറത്തുൽ ഫുർഖാനിൽ മാത്രമാണ് ഇങ്ങനെ ഒരു പ്രയോഗം ഉള്ളത്. ഇയാളെന്നെ പലപ്പോഴും കാണാം, ഖുർആനിന്റെ നമ്പർ ഇങ്ങനെ പറയുന്നു, 114 അധ്യായം. ഈ 114 അധ്യായത്തിൽ 25 അവതീർണമായിട്ടുള്ള അല്ലെങ്കിൽ 25 സൂറത്തുൽ ഫുർഖാനിൽ മാത്രമാണ് വഇബാദുർ റഹ്മാൻ അല്ലദീന യംശൂനാ അലൽ അർളി ഹൗന എന്ന് പറയുന്ന വാക്യമുള്ളത്. എന്നിട്ട് ഫാദർ സുലൈമാൻ പച്ചക്കള്ളം പറയുന്നു, പരിശുദ്ധ ഖുർആനിലെ എല്ലാ അധ്യായത്തിലും അല്ലാഹു പറയുന്നത് ഇങ്ങനെയാണ് വഇബാദുർ റഹ്മാൻ. അതിന്റെ പുറമെ അയാൾ അതിനർത്ഥം വെച്ചത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ഞാൻ നിങ്ങളുടെ ഉടമയാകുന്നു, നിങ്ങൾ എന്റെ അടിമയാകുന്നു, ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നില്ലെങ്കിൽ ഞാൻ നിങ്ങളെ ശിക്ഷിക്കും. അതാ ഇബാദുർ റഹ്മാൻ അല്ലദീന യംശൂനാ അലൽ അർളി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. ഇബാദുർ റഹ്മാൻ അള്ളാഹുവിന്റെ വിശ്വസ്തരായ അടിമകൾ, ദാസന്മാർ. അല്ലദീന യംശൂനാ അലൽ അർളി ഹൗന, ഈ ഭൂമുഖത്തൂടെ ശാന്തരായിക്കൊണ്ട് വളരെ വിനയത്തോടുകൂടെ അവർ നടക്കും. ഇതാണ് ഖുർആനിലുള്ളത്. ഇതിന്റെ അർത്ഥമാണ് ഫാദർ പറഞ്ഞത്, ഞാൻ നിങ്ങളുടെ ഉടമയാണ്, നിങ്ങൾ എന്റെ അടിമയാണ്, ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നില്ലെങ്കിൽ നിങ്ങളെ ഞാൻ ശിക്ഷിക്കും. അതിന്റെ പുറമെ ഇത് ഖുർആനിലെ എല്ലാ വാക്യത്തിലും ഉണ്ട്, എല്ലാ അധ്യായത്തിലും ഉണ്ട്. മറ്റൊരു കാര്യം കൂടി ഫാദർ പറഞ്ഞു, ഒരടിമക്ക് ഉടമയെ സ്നേഹിക്കാൻ പറ്റില്ല, അത് ഇവർ പഠിപ്പിക്കുന്ന അടിമയും ഉടമയുമാണ്. സത്യം പറഞ്ഞാൽ അടിമയെ പീഡിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് സ്നേഹിക്കാൻ പറ്റില്ല. പക്ഷെ പരിശുദ്ധ ഖുർആൻ പറയുന്ന അടിമ അങ്ങനെയാണോ? അള്ളാഹു സൃഷ്ടിച്ചു, എല്ലാ രൂപത്തിലും ആ സൃഷ്ടാവിനെ വിധേയപ്പെട്ട് ജീവിക്കുന്നത് കൊണ്ട് അള്ളാഹുവിന്റെ അടിമയായിട്ടാണ് മനുഷ്യരും മറ്റു സൃഷ്ടികളൊക്കെ ഉള്ളത്. അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് വിരുദ്ധരായിട്ട് ഒന്നും പ്രവർത്തിക്കാൻ ഒരു മനുഷ്യനും കഴിയില്ല. ഇതല്ലാതെ സാധാരണ ഈ ക്രൈസ്തവരൊക്കെ, ക്രൈസ്തവ യൂറോപ്പൊക്കെ പലപ്പോഴും ആഫ്രിക്കൻ നാടുകളിൽ നിന്നൊക്കെ പാവപ്പെട്ട മനുഷ്യന്മാരെ കൊണ്ടുപോയി മൃഗീയമായി പീഡിപ്പിച്ച് അടിമകളാക്കി വെച്ചിരുന്നു. നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലുമൊക്കെ ബ്രിട്ടീഷുകാർ അത് ചെയ്തിരുന്നു, പാതിരിമാർ അത് ചെയ്തിരുന്നു. ആ അടിമയുടെ പ്രയോഗമാണ് ഖുർആനിൽ നടത്തുന്ന ഇബാദുർ റഹ്മാൻ ഒരിക്കലുമല്ല. പക്ഷെ ഫാദർ അങ്ങനെ തന്നെ തെറ്റിദ്ധരിപ്പിക്കുന്നു. അതിന്റെ പുറമെ ഫാദർ ഒരു ഭയങ്കര വർത്താനം പറഞ്ഞു, എന്നെ അടിമേ എന്ന് വിളിക്കുന്ന ഒരാളെ എനിക്ക് സ്നേഹിക്കാൻ പറ്റില്ല, എന്നെ അടിമേ എന്ന് വിളിക്കുന്ന ഒരാളെ എനിക്ക് സ്നേഹിക്കാൻ പറ്റില്ല. ഫാദർ സുലൈമാൻ വളരെ വിനയത്തോടുകൂടെ ചോദിക്കട്ടെ, ഈ ഒരു സിദ്ധാന്തവുമായി നിങ്ങൾ മുന്നോട്ടു പോയാൽ നിങ്ങൾക്ക് എങ്ങനെ യേശുക്രിസ്തുവിനെ സ്നേഹിക്കാൻ പറ്റും? നിങ്ങൾക്ക് എങ്ങനെ യഹോവയാം ദൈവത്തെ സ്നേഹിക്കാൻ പറ്റും? നിങ്ങൾ ബൈബിൾ പഠിച്ചിട്ടില്ല. ഖുർആൻ തെറ്റിദ്ധരിപ്പിക്കാനുള്ള വ്യഗ്രതക്കിടയിൽ ബൈബിൾ ഒരു പ്രാവശ്യം വായിച്ചു നോക്കാനുള്ള സന്ദർഭം, സമയം നിങ്ങൾ കണ്ടെത്തിയിട്ടില്ല. ബൈബിളിലെ ഏറ്റവും അവസാനത്തെ അധ്യായം, യോഹന്നാനുണ്ടായ വെളിപാട്, യേശുക്രിസ്തുവിന്റെ വെളിപാട്, വേഗത്തിൽ സംഭവിക്കാനുള്ളത് തന്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അത് അവന് പറഞ്ഞു കൊടുത്തു. വെളിപാട് പുസ്തകം ആരംഭിക്കുകയാണ്, ഏറ്റവും പെട്ടെന്ന് സംഭവിക്കാനുള്ളത് തന്റെ ദാസന്മാരെ, ദാസന്മാരെ, തന്റെ അടിമകളെ കാണിച്ചു കൊടുക്കാൻ യഹോവയാം ദൈവം അത് വെളിപ്പെടുത്തി കൊടുത്തു. ഇവിടെ മാത്രമാണോ ഇതുള്ളത്? പുതിയ നിയമത്തിൽ തന്നെ യാക്കോബ് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്, അതിന്റെ തുടക്കത്തിൽ പറയുന്നത് യാക്കോബ് അടിമയാണെന്നാണ്. മറ്റ് ചുറ്റീസും ഫിലിപ്പീസും ഇതൊക്കെ പറയുന്ന കുറെ പുസ്തകങ്ങൾ, എത്രയോ പുസ്തകങ്ങൾ വേറെയും നമുക്ക് കാണാൻ പറ്റും. കൊലേസർ എന്ന പുസ്തകമുണ്ട് ഈ പുതിയ നിയമത്തിൽ, അതിന്റെ 4:12 യേശുവിന്റെ അടിമ എന്ന പ്രയോഗമുണ്ട്. പൗലോസിനെ കുറിച്ച് യേശുവിന്റെ അടിമ എന്ന് യൂദാ പുസ്തകത്തിൽ നമുക്ക് കാണാം, അതല്ലെങ്കിൽ ബൈബിളിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ നമുക്ക് കാണാം. യൂദയുടെ 1:1 ദൈവത്തിന്റെ അടിമ എന്ന പ്രയോഗം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. 2 പത്രോസ് 2:1 പത്രോസ് ദൈവത്തിന്റെ അല്ലെങ്കിൽ യേശു ക്രിസ്തുവിന്റെ അടിമ എന്ന പ്രയോഗമുണ്ട്. ഫാദർ സുലൈമാനോട് വിനയത്തോടുകൂടെ ചോദിക്കട്ടെ, അടിമ എന്ന് വിളിക്കുന്ന ഒരു ദൈവത്തെ നിങ്ങൾക്ക് സ്നേഹിക്കാൻ പറ്റില്ലെങ്കിൽ, യേശു ക്രിസ്തു പത്രോസിനെ കുറിച്ച് അടിമ എന്ന് പറയുന്നെങ്കിൽ ആ ദൈവത്തെ നിങ്ങൾ എങ്ങനെ സ്നേഹിക്കും? അതല്ലെങ്കിൽ യാക്കോബിനെ കുറിച്ച് അടിമ എന്ന് പറയുന്നുവെങ്കിൽ ആ ദൈവത്തെ നിങ്ങൾ എങ്ങനെ സ്നേഹിക്കും? ബൈബിൾ പഠിക്കണം,
ഖുർആനും പഠിക്കണം, അതൊക്കെ വേണ്ട വിധത്തിൽ തന്നെയാവുകയും വേണം. അടിമ എന്ന് ഖുർആൻ പറഞ്ഞതോടുകൂടി അയാൾക്ക് സ്നേഹിക്കാൻ പറ്റിയില്ല. അത്രേ ആദ്യമായിട്ട് കേൾക്കായിരുന്നു അന്ന്. ക്രിസ്ത്യാനി ആയതിന് ശേഷം അവിടെ പിടിച്ചു നിൽക്കാൻ വേണ്ടി പരമാവധി ഓരോ ന്യായം പറയാ. ഞാൻ നേരത്തെ നസീർ ലാദീവിന്റെ കഥ പറഞ്ഞല്ലോ, ഏതായാലും അതിൽ കൂടി. എന്നാൽ അവിടെ ഒന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പരമാവധി കത്തിയടിക്കുക. അതിന്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ. ഈ ഫാദർ പല വാക്യങ്ങളും വേറെ ദുർവ്യാഖ്യാനം ചെയ്യുന്നുണ്ട്. ഈ പുസ്തകത്തിന്റെ ഒന്നാമത്തെ അധ്യായത്തിലൊക്കെ അദ്ദേഹത്തിന്റെ മറിയം ഖുർആനിലും ബൈബിളിലും എന്ന് പറയുന്ന സീഡിയിലായ ദുർവ്യാഖ്യാനങ്ങളുടെ പ്രഘോഷണം നടത്തുന്നത് നമുക്ക് കാണാനാവും. നമ്മുടെ വിഷയം അതല്ലാത്തത് കൊണ്ട് ഞാൻ ചുരുക്കുന്നു. ഇങ്ങനെ പരിശുദ്ധ ഖുർആനും ബൈബിൾ സുവിശേഷങ്ങളിലുമൊക്കെ മനുഷ്യരെ കുറിച്ച് അടിമ എന്ന് തന്നെ പ്രയോഗമുണ്ട്. അടിമ എന്ന് പ്രയോഗമുണ്ട്. അതൊക്കെ ഏതർത്ഥത്തിൽ മനസ്സിലാക്കണം. ഇവർ പണ്ട് കാണിച്ചിരുന്നത് പോലെ യൂറോപ്യർ ആഫ്രിക്കക്കാരെ പിടിച്ചുകൊണ്ടുവന്ന് മൃഗീയമായി പീഡിപ്പിച്ച് എല്ല് മുറിയുവോളം ജോലിയെടുപ്പിച്ചിരുന്ന ആ അടിമയല്ല, മറിച്ച് ഏറ്റവും കൂടുതൽ വിധേയപ്പെട്ട് നടക്കുന്ന എന്റെ രക്ഷിതാവ് എന്ന അർത്ഥത്തിലാണ് ഈ ഉടമ പ്രയോഗവും അടിമ പ്രയോഗവും. ഇത് കാരണമായിട്ട് അങ്ങോട്ട് ഇറങ്ങിപ്പോണ്ട കാര്യമൊന്നുമില്ല. ഇറങ്ങിപ്പോവുകയാണെങ്കിൽ ഈ ക്രൈസ്തവ മതത്തിലും ഈ ഫാദർ നിൽക്കരുത്. അയാൾക്ക് യുക്തിവാദത്തിലേക്കോ മറ്റോ പോവാം. ബൈബിളിനെ കുറിച്ച് തന്നെ ഒരു വിവരവും ഇല്ലാതെ ഇയാളുടെ കുറെ ഭാഗങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് ദൈവപുത്രൻ ദൈവമക്കൾ എന്നൊക്കെ പറയുന്ന ഭാഗം, യേശുവിനെ സ്വീകരിച്ചവർക്കെല്ലാം യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് കൊടുത്തു. ഉറക്കെ പറഞ്ഞ ഹാലലൂയ, ഉറക്കെ പറഞ്ഞ ഹാലലൂയ, ഹാലലൂയ. ഇപ്പൊ ഈ വചനം നമ്മൾ രണ്ട് പ്രാവശ്യം വായിച്ചു, അത് വ്യാഖ്യാനിച്ചും വായിച്ചു, പക്ഷെ നമുക്ക് ആർക്കും ഇത് മനസ്സിലായിട്ടില്ല. കാരണം നമ്മളെല്ലാവരും വിശ്വസിക്കുന്നു ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും ദൈവത്തിന്റെ മക്കളാണ്. ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും അങ്ങനെ വിശ്വസിക്കുന്നവർന്ന് വലത് കയറ്റിയേ, ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും ദൈവത്തിന്. ആ കയ്യെന്ന് വീശി കാണിച്ചേ, നന്നായി വീശി കാണിച്ചേ, അടുത്തുള്ള തലയിലൊരു തട്ട് വീഴണ്ടേ, നന്നായി കൈ ഓക്കെ കൈതാക്കിട്ട്. നിങ്ങൾ കൈ ഉയർത്തി വീശിയത് കൊണ്ട് എനിക്ക് 100% ഉറപ്പായി വായിച്ച വചനത്തിന്റെ അർത്ഥം നന്നായി മനസ്സിലായിട്ടില്ല. ചുമ്മയും വായിച്ചു വ്യാഖ്യാനിച്ചും വായിച്ചു മനസ്സിലായില്ല. നിങ്ങളിപ്പോ കൈ ഉയർത്തി പറഞ്ഞത് ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും ദൈവത്തിന്റെ മക്കളാണ്. നിങ്ങൾ വിശ്വാസ പറയുമ്പോൾ രാവിലെ ഇവിടെ ചെല്ലിയതല്ലോ, എന്താ ചെല്ലിയ? ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവായ ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, അവിടുത്തെ ഏക പുത്രനിൽ ഞാൻ വിശ്വസിക്കുന്നു, അവിടുത്തെ ഒന്ന് ഉറക്കെ പറഞ്ഞേ, ഉറക്കെ പറഞ്ഞേ, ദൈവത്തിന് അത്ര മക്കളാ. നിങ്ങൾ എനിക്ക് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? തൊട്ടു മുമ്പേ കൈയേറിച്ചിട്ട് എല്ലാ മനുഷ്യരും ദൈവത്തിന്റെ മക്കളാന്ന് പറഞ്ഞ് നിങ്ങൾ വിശ്വാസ പ്രമാണം ചെല്ലുമ്പോൾ ദൈവത്തിന്റെ ഏക പുത്രനായി പോയി. ഇതെന്ത് പരിപാടിയാ? ഫാദറാകെ കുഴപ്പത്തിൽ പെടുകയാണ്. നിങ്ങളെല്ലാവരും ദൈവത്തിന്റെ മക്കൾ എന്നുണ്ട്, അതോടൊപ്പം യേശു മാത്രം ഏകജാതനായ ദൈവത്തിന്റെ പുത്രൻ എന്നുണ്ടു. അത് രണ്ടും സംഭവിക്കുന്ന നിങ്ങളെ എങ്ങനെ എനിക്ക് വിശ്വസിക്കാൻ കൊള്ളുന്നതാണ് ഫാദറിന്റെ ചോദ്യം. ഫാദറും കുടുങ്ങിയിട്ടുള്ളത് ഇതവരുടെ ഒരു പ്രധാനപ്പെട്ട കുടുക്കമാണ്. ശ്രോതാക്കൾ ശ്രദ്ധിക്കണം, യേശു ക്രിസ്തുവിനെ കുറിച്ച് മാത്രമല്ല വിവിധങ്ങളായ പ്രവാചകന്മാരെ കുറിച്ച് ബൈബിളിൽ ദൈവപുത്രൻ എന്ന് പറയുന്നുണ്ട്. ദാവീദിനെ കുറിച്ച് സങ്കീർത്തനത്തിൽ കാണാം, എഫ്രൈമിനെ കുറിച്ച് യിരെമ്യാവിന്റെ പുസ്തകത്തിൽ കാണാം, സോളമിനെ കുറിച്ച് രണ്ട് രാജാക്കന്മാരെന്ന പുസ്തകത്തിൽ കാണാം, യാക്കൂബിനെ കുറിച്ച് കാണാം, വിവിധങ്ങളായ പ്രവാചകന്മാരെ കുറിച്ചൊക്കെ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് കാണാൻ പറ്റും. എന്ന് മാത്രമല്ല ബൈബിളിൽ ആവർത്തന പുസ്തകത്തിന്റെ 14-ാം അധ്യായത്തിന്റെ 1-ാമത് വാക്യത്തിൽ നിങ്ങളെല്ലാവരും ദൈവത്തിന്റെ മക്കൾ എന്ന പ്രയോഗമുണ്ട്. മത്തായി സുവിശേഷത്തിന്റെ 5-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും എന്ന് പറയുന്നത് കാണാം. ഇതേ മത്തായിയിൽ തന്നെ 45-ാം വാക്യത്തിൽ യേശുക്രിസ്തു തന്നെ നിങ്ങളെല്ലാവരും ദൈവത്തിന്റെ മക്കളാവേണ്ടതിന് വേണ്ടി എന്ന് പ്രയോഗിക്കുന്നുണ്ട്. ഇങ്ങനെ എത്രയോ സ്ഥലത്ത് ദൈവത്തിന്റെ മക്കളുടെ നിര തന്നെയാണ്. അതിന്റെ പുറമെ ഏകജാതനായ തന്റെ പുത്രൻ എന്ന് ഇസ്രായേലിനെ കുറിച്ച് യാക്കോബിനെ കുറിച്ച് ബൈബിൾ പ്രയോഗിച്ചിട്ടുണ്ട്. ദാവീദിനെ കുറിച്ച് പ്രയോഗിച്ചിട്ടുണ്ട്, ഏകജാതനാകെ ഒരു പുത്രനുള്ളൂ, ഇസ്രായേലും ആകെയുള്ള ഒരു പുത്രൻ, അതോടൊപ്പം ദാവീദും ആകെയുള്ള ഒരു പുത്രൻ, അതോടൊപ്പം യേശുക്രിസ്തുവും ആകെയുള്ള ഒരു പുത്രൻ. ആദ്യത്തെ വസ്തപ്പയാന്ന് ചോദിച്ചൊരു കാരണം, ഒരു അതിന്റെ മുമ്പത്തെ വസ്തപ്പയാന്ന് പിന്നെ ചോദിച്ചൊരു കഥയുണ്ട്. ഏക പുത്രൻ യേശുക്രിസ്തു, അതോടൊപ്പം ഏകനായ ജാതൻ ഇസ്രായേൽ, അതോടൊപ്പം ഏകനായ ജാതൻ ദാവീദ്,
ഈ ഒരു കൺഫ്യൂഷനിലൂടെ കുടുങ്ങിയിട്ട് ഫാദർ അവസാനം ജന്മ ചെയ്യാണ്. ഏകപുത്രൻ തന്ന യേശുക്രിസ്തു, ബാക്കിയുള്ള നിങ്ങളൊക്കെ പുത്രന്മാർ എന്ന് പറഞ്ഞാൽ ദത്ത് പുത്രന്മാർ. അത് യേശു പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളൊക്കെ പുത്രന്മാർ എന്ന് പറഞ്ഞാൽ എന്താണ്? ദത്ത് പുത്രന്മാർ. മത്തായി സുവിശേഷത്തിന്റെ 5-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവരൊക്കെ ദത്തുപുത്രന്മാർ എന്ന് വിളിക്കപ്പെടുന്നതാണോ യേശു പറഞ്ഞത്? അല്ല, അവർ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും, ദൈവത്തിന്റെ പുത്രന്മാർ. ഇതെന്തിനു വേണ്ടിയാണ് ഫാദർ ഇങ്ങനെ ജന്മിയുന്നത് എന്ന് വെച്ചാൽ, ബൈബിളിലെ വിവിധങ്ങളായ ഭാഗങ്ങൾ കൂട്ടിമുട്ടാണ്, സംഘർഷത്തിൽപ്പെടുകയാണ്. ഇത് ബൈബിളിന്റെ പരിമിതി എന്നല്ലാതെ യേശു ക്രിസ്തുവിനെ യഥാർത്ഥ ദൈവത്തിന്റെ പുത്രൻ എന്ന രൂപത്തിൽ വ്യാഖ്യാനിക്കാൻ ഇത് തെളിവേയല്ല. ബൈബിളിൽ ഇങ്ങനെ പലതും പറയുന്നുണ്ട്, യേശു ക്രിസ്തു യഥാർത്ഥ പുത്രൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ദാവീദ് പുത്രൻ എന്ന് പറഞ്ഞാൽ ഈ വിധത്തിലല്ല ഫാദർ മനസ്സിലാക്കിയതുപോലെയല്ല അത് മനസ്സിലാക്കേണ്ടത്. മറിച്ച് ദൈവവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്കൊക്കെ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുള്ള ഒരു പ്രയോഗമാണ് ദൈവത്തിന്റെ പുത്രൻ. അതിന്റെ പുറമെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, യേശു ക്രിസ്തു ഒരിക്കലും അയാളെക്കുറിച്ച് ദൈവപുത്രൻ എന്ന് പറയാറില്ലായിരുന്നു. ഇത് നമ്മുടെ വാചകമല്ല, കാളപ്പോത്തും അതേപ്രകാരം മർക്കത്തിൽ ബിഷാറയും ഒക്കെ പ്രസിദ്ധീകരിക്കുന്ന ജോർജ് ഫോർഡ് എന്ന ക്രൈസ്തവ എഴുത്തുകാരൻ എഴുതിയ യേശു ക്രിസ്തുവിന്റെ ജീവചരിത്രം എന്ന 7 വാല്യമുള്ള പുസ്തകത്തിന്റെ 2-ാം വാല്യത്തിന്റെ 16-ാം പേജിൽ ജോർജ് ഫോർഡ് പറയുന്നത് കാണാം. പുതിയ നിയമം ബൈബിളിൽ 10 സ്ഥലത്ത് മാത്രമാണ് ദൈവപുത്രൻ എന്നുള്ളത്. യേശു ക്രിസ്തു അയാളെക്കുറിച്ച് ദൈവപുത്രൻ എന്ന് പഠിപ്പിക്കാറില്ലായിരുന്നു. മറിച്ച് 50 സ്ഥലങ്ങളിൽ യേശു ക്രിസ്തു അദ്ദേഹത്തെക്കുറിച്ച് മനുഷ്യപുത്രൻ എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ നിങ്ങളെ കേൾപ്പിച്ചു തിമോത്തിയോസിന്റെ 2:5, 1 തിമോത്തിയോസിന്റെ 2:5, ദൈവം മേഘൻ, ദൈവത്തിന്റെയും നമ്മുടെയും ഇടയിലുള്ള മധ്യസ്ഥനും മേഘൻ, മനുഷ്യനായ ക്രിസ്തു അത്രയേ, മനുഷ്യനായ ക്രിസ്തു അത്രയേ. അതാണ് യേശു ക്രിസ്തു പഠിപ്പിക്കുന്നത്. അതേപ്രകാരം പലയിടങ്ങളിലായിട്ട് യേശു ക്രിസ്തു അയാളെ കുറിച്ച് പറഞ്ഞു. ജോർജ് ഫോർഡിന്റെ അഭിപ്രായം ഞാൻ ഉദ്ധരിച്ചല്ലോ, 50 തവണ യേശു ക്രിസ്തു അദ്ദേഹത്തെ കുറിച്ച് മനുഷ്യപുത്രൻ എന്ന് പറഞ്ഞു. പിന്നെ എന്താണ് ഈ ദൈവപുത്രൻ എന്ന് ബൈബിളിൽ വ്യത്യസ്ത രൂപങ്ങളിൽ പ്രയോഗിക്കുന്നതിന്റെ അർത്ഥം? ഞാൻ നേരത്തെ നിങ്ങളോട് സൂചിപ്പിച്ചു, ആദ്യമായി ബൈബിളിൽ ഈ പ്രയോഗം നടത്തുന്നത് പിഴച്ച ചെകുത്താനാണ്. ചെകുത്താൻ നടത്തിയ ഈ പ്രയോഗം ബൈബിളിൽ പിന്നീട് ആവർത്തിക്കപ്പെടുന്നതിന്റെയൊക്കെ അർത്ഥം എന്താണ്? ദൈവത്തോട് അടുത്തു നിൽക്കുന്ന ഒരാൾ എന്ന് മാത്രമേ അതിന്റെ അർത്ഥമുള്ളൂ, അല്ലാതെ ദൈവത്തിന്റെ ഏകജാതനായ പുത്രൻ എന്ന അർത്ഥമില്ല. ഫാദർ യേശു ക്രിസ്തുവിനെ പൊക്കി ആകാശത്തിന്റെ മുകളിൽ വെക്കാൻ വേണ്ടി യേശു യഥാർത്ഥ പുത്രൻ. വേറെയുള്ള ആളുകൾക്കൊന്നും മനസ്സിലായിട്ടില്ല. ഇതുവരെ ക്രിസ്തുമതത്തിൽ ജീവിച്ച് ക്രിസ്തുമതത്തിന്റെ വേദഗ്രന്ഥം പഠിച്ച നിങ്ങൾക്കൊന്നും മനസ്സിലായിട്ടില്ല. അത് ഞാൻ പറഞ്ഞു തരാം. യേശു ദൈവത്തിന്റെ പുത്രൻ എന്ന് പറഞ്ഞാൽ ഏകജാതനായ പുത്രൻ. നാമൊക്കെ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് പറഞ്ഞാൽ ദത്തുപുത്രന്മാർ. ഫാദർ സുലൈമാൻ, ഇതൊന്നും ബൈബിളിന്റെ പാഠമല്ല, ഇതൊന്നും ബൈബിളിന്റെ പാഠമല്ല. യേശുവിനെ കുറിച്ച് ദൈവപുത്രൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഭീഷണിയാവുന്നതെന്ന് ഞങ്ങൾക്കറിയാം. എന്തുകൊണ്ട്? യേശു ദൈവപുത്രനായതുകൊണ്ട് ദൈവമാവുന്നെങ്കിൽ മറ്റ് പലരും, ഞാൻ നേരത്തെ എണ്ണി പറഞ്ഞവരും പറയാത്തവരുമായ കുറെ ആളുകൾ ദൈവത്തിന്റെ പുത്രന്മാരാവേണ്ടി വരും. ഈ ഒരു വിഷമം കാരണത്താലാണ് ഫാദർ ദൈവത്തിന്റെ ദത്തുപുത്രൻ എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കുന്നത്. ഇത് യേശു പഠിപ്പിച്ചതല്ല. പലപ്പോഴായി നാം പറഞ്ഞതുപോലെ ബൈബിളിനെ കുറിച്ചോ ഖുർആനിനെ കുറിച്ചോ ഒന്നും അറിയാതെ ഈ ഫാദർ നടത്തുന്ന കേവലം വാഗ്ദ്ധാരണികൾ മാത്രമാണ് എന്ന് മാത്രമൊന്നുമല്ല ഇയാൾ പറയുന്നത്. ഇയാളുടെ പ്രസംഗത്തിന്റെ അവസാന ഭാഗത്ത് അയാൾ പറയുന്നത് കാണാം, മുസ്ലിങ്ങൾ അവരുടെ ദൈവത്തെ അപ്പൻ എന്ന് വിളിക്കുന്നു. മുസ്ലിമിങ്ങൾ ദൈവത്തെ അപ്പാന്ന് വിളിക്കും. ഇയാളൊരു മുസ്ലിം കുടുംബത്തിലാണ് വളർന്നത്, അതുപോലും അന്നുപോലും എന്താണ് ഈ വിളിക്കുന്നത് എന്ന് ശ്രദ്ധിക്കാതെ അയാൾ ഇറങ്ങി പ്രസംഗിക്കാൻ, മുസ്ലിങ്ങൾ ദൈവത്തെ അപ്പ എന്ന് വിളിച്ചു എന്നാണ് ഇയാൾ പറയുന്നത്. ദൈവം എന്നുള്ള അർത്ഥത്തിന് ഒരു അപ്പ എന്ന് വിളിക്കാൻ പറ്റുമോ പറ്റില്ല, അതൊക്കെ വേറൊരു ചർച്ച. എന്നാലും വ്യാപകമായി കാണുന്ന ഒരു മതവിശ്വാസികളാണ് മുസ്ലിങ്ങൾ. അവർ അവരുടെ ദൈവത്തിനെ എന്ത് പേരാണ് വിളിക്കുന്നത് എന്ന് പോലും അറിയാത്ത ഈ ഫാദറാണ് ഇസ്ലാമിനെ കുറിച്ച് പഠിപ്പിക്കാൻ നടക്കുന്നത്. ജെറി തോമസിനെ പോലെയുള്ള മറ്റ് ഫാദർമാർ അള്ളാഹു എന്ന പദത്തിനെ വരെ വിമർശിക്കുന്നത് കാണാം. ബൈബിളിന്റെ അറബി പുസ്തകം എടുത്ത് പരിശോധിച്ച് നോക്കുക, അറബി ബൈബിൾ ഇവർ തന്നെ പ്രസിദ്ധീകരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 1-ാം അധ്യായം അറബി ബൈബിളിൽ തുടങ്ങുന്നത് ഇത് തെറ്റാണെന്നാണോ ഈ ഫാദർമാർ പറയുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പുതിയ നിയമത്തിൽ യേശു ക്രിസ്തു പറഞ്ഞതായിട്ട് യഹോവ എന്ന പേര് തീരെയില്ല.
അയാൾ ദൈവം എന്നാണ് പ്രയോഗിച്ചത്, റബ്ബൂനി എന്നാണ് പ്രയോഗിച്ചത്, പിതാവേ എന്നാണ് പ്രയോഗിച്ചത്, രക്ഷിതാവേ എന്നാണ് പ്രയോഗിച്ചത്. ഇതൊക്കെയും ബൈബിളിൽ കൊടുത്തിരിക്കുന്നത് ഒന്നുകിൽ ഇലാഹ് അല്ലെങ്കിൽ അള്ളാഹു എന്ന പദത്തിലാണ് അറബി ബൈബിളിൽ. എന്നിട്ടാണ് അള്ളാഹു എന്ന പദത്തിന്റെ സാങ്കത്യം പോലും ചോദ്യം ചെയ്യാൻ ഈ വിവരംഗത്തെ ഫാദർമാർ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട വിശ്വാസികളെ, നമ്മുടെ മുമ്പിൽ ധാരാളം കടമ്പകളുണ്ട്. പരിശുദ്ധ ഇസ്ലാമിനെ കൊത്തിവലിക്കാൻ വേണ്ടി മുസ്ലിം പേരുള്ളതും അല്ലാത്തതുമായ ഫാദർമാരുടെ നീണ്ട നിര, യുക്തിവാദികളും മറ്റുള്ളവരും അവരുടേതായ അബദ്ധങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി വ്യാപകമായ പ്രവർത്തനങ്ങൾ നടത്തുന്നു. അതോടൊപ്പം ഈ ഫാദർമാർക്കും യുക്തിവാദികൾക്കുമൊക്കെ ചൂട്ട് പിടിച്ചുകൊണ്ട് ഇസ്ലാമിനകത്തുള്ള വിദഅത്തിന്റെ ആളുകളും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. മുഹമ്മദ് നബി സാധാരണക്കാരനാണ്, മുഹമ്മദ് നബിക്ക് യാതൊരു സഹായവും ചെയ്യാൻ പറ്റില്ല, മുഹമ്മദ് നബി മരണപ്പെട്ടു പോയിട്ട് എങ്ങോട്ടാണ് എന്നുപോലും അറിയില്ല, അതൊക്കെ ഫാദർ പറയുന്നുണ്ട്. ഞാൻ ചുരുക്കിയതാണ്. മുഹമ്മദ് നബി എങ്ങോട്ട് പോയി എന്ന് പോലും അറിയില്ല, ഫാദറിന് അറിയില്ലായിരിക്കും. പരിശുദ്ധ ഇസ്ലാം അതിനെക്കുറിച്ച് കൃത്യമായി പറഞ്ഞിട്ടില്ലേ? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാന്റെ ആ ബർദഖിയായ ജീവിതത്തെ കുറിച്ച് പരിശുദ്ധ ഇസ്ലാമിന്റെ ഗ്രന്ഥങ്ങൾ വ്യക്തമായി പറഞ്ഞിട്ടില്ലേ? ഇപ്പോൾ നബി എവിടെയാണെന്ന് മുസ്ലിങ്ങൾക്കറിയില്ലേ? എല്ലാവർക്കും അറിയാം, പക്ഷെ ആർക്കും അതറിയില്ല. അതുകൊണ്ട് മുഹമ്മദ് നബിയെ വിശ്വസിച്ചാൽ മുഹമ്മദ് നബിയെ പോലെ ആവുന്ന ഇയാൾ പരിഹസിക്കുകയാണ്. അതേപ്രകാരം ഇയാൾ നടത്തുന്ന മറ്റൊരു പരിഹാസമുണ്ട്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ നിയമങ്ങളുടെ നിയമങ്ങളാണെന്ന് അയാൾ പറയുന്നത്. കുറേയേറെ കൽപ്പനകളുണ്ട്, അങ്ങനത്തെ ഒരു മതമാണ് ഇസ്ലാം. കൽപ്പനകളില്ലെങ്കിൽ പിന്നെ മതം വേണ്ട, തോന്നിയവന് തോന്നിയതുപോലെ ജീവിക്കാൻ പിന്നെ മതം വേണ്ട. ഇയാൾ പറയുന്നത് കേട്ടാൽ തോന്നും ഇവരുടെ ക്രൈസ്തവ മതത്തിൽ യാതൊരു കൽപ്പനകളൊന്നുമില്ല. അതൊക്കെ പറഞ്ഞാൽ നീണ്ടുപോകും. മത്തായിയുടെ സുവിശേഷത്തിന്റെ 7-ാം അധ്യായത്തിൽ യേശുക്രിസ്തു പറയുന്ന ഒരു സംഭവം ഉദ്ധരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. യേശുക്രിസ്തു പറയുന്നത് വളരെ ലളിതമാണ് ഈ കാര്യങ്ങൾ എന്നല്ല, ഇടുങ്ങിയ വാതിലിലൂടെ അകത്ത് കടക്കുകയും നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവുമാകുന്നു, അനേകർ അതിലൂടെ കടക്കുന്നു, ജീവനിലേക്ക് പോകുന്ന വാതിൽ ഇടുങ്ങിയതും വഴി ഞെരുക്കമുള്ളതുമാകുന്നു, അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. അതാണ് വഴി ചുരുങ്ങിയതാണ് എന്നല്ല പറയുന്നതിന്റെ അർത്ഥം, അതൊരു ആലങ്കാരിക പ്രയോഗമാണ്, ചിലപ്പോൾ ഫാദറിന് മനസ്സിലാവില്ല. അതുകൊണ്ട് അതുകൂടെ ഞാൻ വിശദീകരിക്കാം. ഒരു നല്ല വിജയത്തിലേക്ക് പോകണമെങ്കിൽ കുറച്ച് പ്രയാസപ്പെട്ട് പോകണമെന്നാണ് പറയുന്നത്. എന്നിട്ട് ഫാദർ കളിയാക്കാം, ഏറ്റവും കൂടുതൽ കൽപ്പനയുള്ള മതമാണ് ഇസ്ലാം, മൂത്രമൊഴിക്കാൻ കയറുമ്പോൾ എങ്ങനെയിരിക്കണം കൽപ്പനയുണ്ട്, അത് ലംഘിച്ചാൽ അള്ളാഹു ശിക്ഷിക്കും, അയാൾ ഒരു കുപ്പിയോടൊന്ന് പരീക്ഷണം നടത്തിയതൊക്കെ അയാൾ വിശദീകരിക്കുന്നുണ്ട്. ഇത് കേട്ടാൽ തോന്നുന്നതാണ് യാതൊരു നിയമമല്ല ഈ ഇവരുടെ മതം അനുസരിച്ച്. ഞാൻ അതൊക്കെ കൂടെ പറയുകയാണെങ്കിൽ പ്രിയപ്പെട്ട ഫാദർ, നിങ്ങൾക്ക് ചെവി പൊത്തിപ്പോവേണ്ടി വരും. ദേവ്യാ പുസ്തകത്തിലും സംഖ്യാപുസ്തകത്തിലൊക്കെ ചെയ്തു കൂട്ടുന്ന കുറെ ശിക്ഷാ നടപടികളും കർമ്മങ്ങളും ഒക്കെയുണ്ട്. ആർക്കെങ്കിലും സ്കലനമുണ്ടെങ്കിൽ അവൻ 7 ദിവസം അശുദ്ധനാണ്, അവനെ അടിച്ചു നനച്ചു കുളിക്കണം, അവനെ കണ്ടവൻ അടിച്ചു നനച്ചു കുളിക്കണം, അവനെ തൊട്ടവൻ അടിച്ചു നനച്ചു കുളിക്കണം, അവൻ തൊട്ട സാധനങ്ങളെല്ലാം അടിച്ചു നനച്ചു കുളിക്കണം. ഇങ്ങനെ തുടങ്ങിയിട്ട് എത്ര ഭാഗങ്ങൾ എന്റെ സ്കലനം ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ വലിയ തെറ്റാണോ? സ്കലനൊരു അശുദ്ധിയാണ്, അതോടുകൂടെ അയാൾ കുളിക്കണം. പക്ഷേ ഈ ലേവ്യ പുസ്തകത്തിൽ പറയുന്നത് അങ്ങനെയല്ല, അടിച്ചു നനച്ചു കുളിക്കണം, എന്നാലും അയാൾ വൈകുന്നേരം വരെ അശുദ്ധനാണ്, അയാളെ കണ്ടവും കുളിക്കണം, തൊട്ടവും കുളിക്കണം, അയാൾ തൊട്ട സാധനം തൊട്ടവും കുളിക്കണം. ഇതൊന്നും അറിയില്ലെങ്കിൽ ഫാദർ സുലൈമാന് പറയാം, വളരെ എളുപ്പമാണ് ഞങ്ങളുടെ മതം. ഇവിടെ മാത്രോ? ഒരു പെണ്ണിനെ കുറിച്ച് ഒരു സംശയം തോന്നിക്കഴിഞ്ഞാൽ, അവൾ വ്യഭിചാരിണിയാണോ എന്ന് സംശയം തോന്നിക്കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് സംഖ്യാപുസ്തകത്തിന്റെ 5-ാം അധ്യായത്തിൽ 11 മുതലുള്ള ഭാഗങ്ങളുണ്ട്. ഇയാളെ സ്ത്രീകളെ ഇങ്ങനെ പുകഴ്ത്തിയിട്ട് പറയുന്നത് കാണാം. പ്രിയപ്പെട്ട ക്രൈസ്തവ സഹോദരിമാരെ, നിങ്ങളെ കുറിച്ച് നിങ്ങളുടെ മതം എന്ത് പറയുന്നുവെന്ന് സംഖ്യാപുസ്തകത്തിന്റെ 5-ാം അധ്യായത്തിന്റെ 11 മുതൽ 31 വരെയുള്ള ഭാഗങ്ങൾ പരിശോധിക്കുക. പരസ്യമായിട്ട് ഈ പെണ്ണിനെ വൃത്തികെട്ട ജലം കുടിപ്പിച്ചിട്ട് വയറ് വീർക്കുന്നുണ്ടോ തൊട ക്ഷയിക്കുന്നുണ്ടോ എന്നൊക്കെ പുരോഹിതൻ പരീക്ഷിക്കണമെന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. നിങ്ങളുടെ മതം വളരെ എളുപ്പമാണല്ലേ? നിങ്ങളുടെ മതം വളരെ എളുപ്പമാണല്ലേ? മത്തായിയുടെ സുവിശേഷത്തിന്റെ 5-ാം അധ്യായത്തിന്റെ 28-ാം സൂക്തം യേശുക്രിസ്തു എന്ത് പറയുന്നു? തെറ്റ് ചെയ്യാൻ നിന്റെ കണ്ണ് കാരണമാകുന്നെങ്കിൽ ആ കണ്ണ് ചുവന്നു കളയണം. കാരണം 2 കണ്ണുള്ളവനായി നരകത്തിൽ പോകുന്നതിനേക്കാൾ നല്ലത് ഒറ്റക്കണ്ണനായി സ്വർഗത്തിൽ പോകുന്നതത്രേ. തെറ്റ് ചെയ്യാൻ നിന്റെ കാല് കാരണമാകുന്നെങ്കിൽ ആ കാല് ഛേദിക്കണം. കാരണം 2 കാലുള്ളവനായി നരകത്തിൽ പോകുന്നതിനേക്കാൾ ഭേദം ഒറ്റക്കാലനായി സ്വർഗത്തിൽ പോകുന്നതത്രേ. ഫാദർ സുലൈമാൻ, നിങ്ങളുടെ മതത്തിൽ തീരെ നിയമങ്ങളില്ലല്ലേ? നിയമങ്ങളില്ലെങ്കിൽ അതൊരു മതമായിട്ട് കൂട്ടാൻ പറ്റുമോ? ഓരോരുത്തർക്ക് അവരുടെ ഇഷ്ടം പ്രവർത്തിക്കാൻ പറ്റുമെങ്കിൽ പിന്നെ മതമാവാൻ പറ്റുമോ? അത്
ഇതൊന്നും അറിയാതെ വൃത്തികെട്ട വാക്കുകൾ പറഞ്ഞു നടക്കുന്ന ഫാദർ സുലൈമാനോടും ഫാദർ സുലൈമാനിന്റെ വാക്കുകളൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് വിശുദ്ധ ഇസ്ലാമിനെയും വിശുദ്ധ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിനെയും കുതിര കയറുന്ന വിമർശിച്ചു നടക്കുന്ന വിദേശത്തിന്റെ കക്ഷികളോടുമൊക്കെ എനിക്ക് പറയാനുള്ളത്, ഞങ്ങൾക്ക് പറയാനുള്ളത്, മത്തായി സുവിശേഷം തന്നെ പഠിപ്പിച്ച ചില വാക്യങ്ങളാണ്. നിങ്ങൾ പലരെയും മതത്തിൽ ചേർക്കാൻ വേണ്ടി കാടും മേടും കടന്ന് സഞ്ചരിക്കുന്നു, എന്നിട്ടോ അവസാനം നിങ്ങളെക്കാൾ വലിയ നരകയോഗ്യരാക്കി അവരെ മാറ്റുന്നു. ഇത് നിങ്ങൾ ശ്രദ്ധിക്കണമെന്നും സോളമൻ ഫാദറിനെ പോലെയുള്ളവരുടെ വാക്ക് കേട്ടിട്ട് എന്തെങ്കിലും സന്ദേഹം വന്നിട്ടുള്ള ആളുകളൊക്കെയും മത്തായി പറഞ്ഞ ഈ വാക്യം ഓർക്കണമെന്നും ഓർമ്മപ്പെടുത്തുകയാണ്. അഹ്ലു സുന്നത്തുൽ ജമാഅത്തിനെയും പരിശുദ്ധ ഇസ്ലാമിനെയും യഥാവിധി മനസ്സിലാക്കാനും അത് പ്രബോധനം ചെയ്യാനും അള്ളാഹു നമ്മെ